ജ്യോതിശാസ്ത്രജ്ഞന്മാർ പുതിയൊരു സൂപ്പർനോവ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ സൂപ്പർനോവ. നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത് കോർ ഭാഗത്തിൽ സംഭവിക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ കാരണമാണ്. ആറ്റംസ് അഥവാ കണികകൾ കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് ഫ്യൂഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ വലിയ തോതിലുള്ള ഊർജം പുറത്തുവിടും. ഈ ഊർജം മുഴുവനായും നക്ഷത്രത്തിനെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് തള്ളും. അതേസമയം ആ നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം നക്ഷത്രത്തെ മുഴുവനായിട്ടും ഉള്ളിലോട്ട് വലിക്കും. അങ്ങനെ ഈ രണ്ടു ബലങ്ങളും ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ കോർ ഭാഗത്തിലുള്ള ഇന്ധനം തീർന്നാൽ അതിൻ്റെ ബാലൻസ് തെറ്റും. അപ്പോൾ ഗുരുത്വാകർഷണ ബലം താങ്ങാനാവാതെ കോർ ഭാഗം ചുരുങ്ങി അതിലുള്ള കണികകളെല്ലാം ഞെരിഞ്ഞമർന്ന് സാന്ദ്രത കൂടിയ അഥവാ ഡെൻസിറ്റി കൂടിയ ഒരു പുള്ള നക്ഷത്രമായി മാറും. അതാണ് വൈറ്റ് ഡ്വാർഫ്. അതേസമയം അതിൻ്റെ പുറംഭാഗം പതിയെ പതിയെ പുറന്തള്ളുകയും അതൊരു നെബുലയായി മാറുകയും ചെയ്യും. നമ്മുടെ സൂര്യന് സംഭവിക്കുന്നത് ഇതായിരിക്കും. എന്നാൽ ഇത് നമ്മളുടെ സൂര്യൻ്റെ 8 മടങ്ങ് മാസമുള്ള നക്ഷത്രങ്ങളുടെ കാര്യമാണ്. എന്നാൽ സൂര്യനേക്കാൾ 10 മടങ്ങ് കൂടുതലുള്ള നക്ഷത്രമാണെങ്കിൽ സൂപ്പർനോവ എന്ന വിസ്ഫോടനം നടക്കുകയും അതിൻ്റെ കോർ ഭാഗം ഒരു ന്യൂട്രോൺ നക്ഷത്രമായി മാറുകയും ചെയ്യും. മാസ് കൂടുതലാണെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂര്യൻ്റെ 8 മുതൽ 10 വരെ മാസമുള്ള നക്ഷത്രമാണെങ്കിലോ? ഇത്തരം നക്ഷത്രങ്ങൾക്കും സൂപ്പർനോവ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തനായ ഒരു രീതിയിലാണത് സംഭവിക്കുന്നത്. ഇത്തരം നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അതിൻ്റെ കോർ ഭാഗം കോർ ഭാഗത്തിലുള്ള കണികകൾ ഫ്യൂസായി ഓക്സിജൻ, നിയോൺ, മാഗ്നീഷ്യമായി മാറും. ഇതിനു പുറമെ ഇവർക്ക് വലിയ തോതിലുള്ള ഡീജനറേറ്റ് ഇലക്ട്രോൺ കണികകളും ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് വളരെ വേഗതയിലായിരിക്കും. ഈ ഇലക്ട്രോൺസ് കാരണം നക്ഷത്രത്തിൽ വലിയ തോതിലുള്ള സമ്പർക്കമുണ്ടാക്കും. അതുകാരണം നക്ഷത്രം പെട്ടെന്ന് ചുരുങ്ങാതെ പിടിച്ചു നിർത്തും. എങ്കിലും അത് പതിയെ പതിയെ ഒരു വൈറ്റ് ഡ്വാർഫായി മാറും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കോർ ഭാഗത്തിലുള്ള നിയോണും മാഗ്നീഷ്യവും ഈ ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ കോർ ഭാഗം പെട്ടെന്ന് ചുരുങ്ങുകയും സൂപ്പർനോവ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഇലക്ട്രോൺ ക്യാപ്ചർഡ് സൂപ്പർനോവ. ഈ വിസ്ഫോടനത്തിലൂടെ അതിൻ്റെ കോർ ഭാഗം ഒരു ന്യൂട്രോൺ നക്ഷത്രമായും പുറംപാളി ചിതറി ഒരു നെബുലയായി മാറുകയും ചെയ്യും. 1980 ഗനീഷ്യൻ നമോട്ടോ എന്ന ജപ്പനീസ് ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ ക്യാപ്ചർഡ് സൂപ്പർനോവ എന്ന സിദ്ധാന്തത്തെ രൂപം നൽകിയത്. ഈ വർഷം വരെ അതൊരു സിദ്ധാന്തമായി തുടരുകയും ചെയ്തു. എന്നാൽ 2018 നടന്ന SN 2018 ZD എന്ന സൂപ്പർനോവയിൽ ഈ സിദ്ധാന്തമായി ചേരുന്ന കുറേ അടയാളങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഏകദേശം 7 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള NGC 2146 എന്ന സ്പൈറൽ ഗാലക്സിയിലാണ് ഇത് സംഭവിച്ചത്. ബഹിരാകാശ ഗവേഷണത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഹബിൾ ടെലിസ്കോപ്പ് വഴിയാണ് ഇത് കണ്ടുപിടിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സൂര്യൻ്റെ 8 മുതൽ 10 മടങ്ങ് വരെയുള്ള മാസമുള്ള നക്ഷത്രങ്ങൾക്ക് ഇന്ധനം തീർന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ വലിയൊരു സംശയം തന്നെയായിരുന്നു. സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് SN 2018 ZD എന്ന സൂപ്പർനോവ. ഇത്തരം സൂപ്പർനോവയെ ഇനിയും കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ ക്യാപ്ചർ സൂപ്പർനോവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയൂ. 1954 ചൈനീസ്, ജപ്പനീസ്, കൊറിയൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സൂപ്പർനോവ ഇലക്ട്രോൺ ക്യാപ്ചർഡ് സൂപ്പർനോവയാണെന്ന് സംശയിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു വലിയ നെബുലയും അതിൻ്റെ മധ്യഭാഗത്തിലുള്ള പൾസാർ നക്ഷത്രവുമാണ്. ഈ നെബുലയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്രാബ് നെബുല. പൾസാർ നക്ഷത്രവും ഒരുതരം ന്യൂട്രോൺ നക്ഷത്രമാണ്. തുടർച്ചയായി വലിയ തോതിലുള്ള ഊർജം പുറത്തുവിടുന്ന നക്ഷത്രമാണ് പൾസാർ നക്ഷത്രങ്ങൾ.